ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ടിപ്സ് ആൻഡ് ട്രിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടിപ്പ്, ഞാൻ ഇവിടെ കുറേ അരി കഴുകിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് കഞ്ഞിവെള്ളമല്ല, അരി കഴുകിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ അരി കഴുകിയ വെള്ളം കൊണ്ടുള്ള അടിപൊളി ക്ലീനിങ് ആണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതാദ്യം ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ വീടുകളിലുള്ള കുപ്പി ഗ്ലാസുകൾ, അത് കുപ്പി പ്ലേറ്റുകൾ, അങ്ങനെ കുപ്പി ബൗളുകൾ, ഇതൊക്കെ നമുക്ക് കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ കറ പിടിക്കും. ചായയൊക്കെ അടിക്കുമ്പോൾ ഗ്ലാസ്സിൽ അങ്ങനെയൊക്കെ തേയിലയുടെ കറയൊക്കെ പിടിക്കും, അല്ലെങ്കിൽ കാപ്പിയുടെ കറയൊക്കെ പിടിക്കും. അപ്പോൾ ഈ കറിയൊക്കെ വിളമ്പുമ്പോൾ ബൗളിലൊക്കെ ആണെങ്കിൽ കറ വരും. അപ്പോൾ അതൊക്കെ പോകാൻ പറ്റിയ അടിപൊളിയൊരു സൊല്യൂഷനാണ് നമ്മുടെ ഈ കഞ്ഞിയുടെ അരി കഴുകുന്ന വെള്ളം. അരി കഴുകുന്ന വെള്ളം, അത് കുത്തരിയുടെ വെള്ളം എടുക്കരുത്, പക്ഷെ നമ്മുടെ വെള്ളയരിയില്ല ചാക്കരി, അതിൻ്റെ വെള്ളം എടുക്കാവുള്ളൂ. എന്നിട്ട് ഇത് നമുക്ക് എത്ര കുപ്പി ഗ്ലാസ്സൊക്കെ ഉണ്ടോ അതെല്ലാം അതിൻ്റെ അകത്ത് ഇട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചേക്കണം. വെച്ചതിന് ശേഷം നമുക്കൊന്ന് സോപ്പ് പോലും ഉപയോഗിക്കണം, ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ കുറച്ചാണ് ഇട്ട് കാണിക്കുന്നത്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഞാൻ ഗ്ലാസ്സും ഇതുമെല്ലാം ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒന്ന് കഴുകി കാണിച്ചു തരാം. വളരെ നല്ലതാണ്, കറുത്ത ഒരു മാടും, അതുപോലെ തന്നെ ആ കറിയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു എല്ലാ കളറും അതൊക്കെ വഴിയുമല്ലോ, അതൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട് കേട്ടോ. കാപ്പിയുടെ കറയൊക്കെ നല്ലപോലെ മാറിക്കിട്ടും. ഞാൻ കഴുകി എടുത്തോട് കാണിക്കാം കേട്ടോ. കുറച്ച് നേരം വെച്ചേക്കണേ, എന്നിട്ടേ നമ്മളിത് കഴുകി എടുക്കാവുള്ളൂ. ഇത് ഞാനിതിവിടെ നല്ല കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഈ വന്ന മാറ്റം കണ്ടോ, നമ്മൾ എടുത്ത ക്ലാസ്സിൽ നിന്ന് ഇതും വെച്ച് നോക്കുമ്പോൾ അത് വന്ന മാറ്റം ഒന്ന് കണ്ടു നോക്കിയേ. അപ്പോൾ ഇതെല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അങ്ങനെ ഗ്ലാസ്സൊക്കെ അടിപൊളിയായിട്ട് നല്ലപോലെ തിളങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്തിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത്, ഞാൻ ഈ അരി കഴുകിയ വെള്ളം കുറച്ച് വേറെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി കഴുകിയ വെള്ളം നമുക്ക് നേരെ നമ്മുടെ കിച്ചൻ സിങ്കിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു സ്ക്രബ്ബർ കൊണ്ടൊന്ന് കൈ കൊണ്ടാണ് സ്ക്രബ്ബർ കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴുകുവാണെങ്കിൽ നമ്മുടെ സ്റ്റീൽ പാത്രമാണെങ്കിലും കിച്ചൻ സിങ്കൊക്കെ നല്ല പളപളാന്ന് മിനിയും കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തെ ബാഡ് സ്മെല്ലും എല്ലാം പോയി കിട്ടുകയും ചെയ്യും, നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആകുകയും ചെയ്യും കേട്ടോ. സോപ്പിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നമ്മൾ മീനൊക്കെ വെട്ടുകയും പാത്രം കഴുകുകയും മീനൊക്കെ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ കഴുകുകയൊക്കെ ചെയ്യുന്നതല്ല, അപ്പോൾ അതിൻ്റെ എല്ലാം കുളുമ്പോണം എല്ലാം പോയി കിട്ടും, നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, അതുപോലെ തന്നെ നമുക്ക് ബാത്റൂം ഒരു ദിവസം കഴുകാൻ പറ്റാത്ത അവസരങ്ങൾ, വയ്യാതിരിക്കുന്നൊക്കെ അവസരങ്ങളിൽ നമുക്ക് ബാത്റൂം അത് ഒരു പിന്നെ ഒരു ലോഷനോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി ഇടാമെന്നുള്ള അടിപൊളിയാണ്. ഇന്നത്തെ ഹാർപ്പിക്കിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, നമുക്ക് ഇത് മാത്രം മതി. നമ്മുടെ അരി കഴുകിയ വെള്ളം മാത്രം മതി. കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ ഒഴിച്ചില്ലേലും കുഴപ്പമില്ല. ഇച്ചിരി നേരം ഒന്ന് അങ്ങനെ കരിവെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം നല്ല ഒരു വെള്ളത്തിൽ നമ്മളൊന്ന് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വെള്ളമൊക്കെ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ കുളിക്കുമ്പോഴൊക്കെ വെള്ളമൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബാത്റൂമിലെ പൈപ്പിലെല്ലാം വന്ന് വെള്ളം തെറിച്ച് തെറിച്ച് വരുമ്പോഴത്തേക്കും ആ പൈപ്പിലൊക്കെ സ്റ്റീൽ പൈപ്പിലെല്ലാം വട്ടത്തിൽ വട്ടത്തിൽ വെള്ളം പാടുകൾ വരുമല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള അടിപൊളി ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ, ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മുടെ ആ പൈപ്പ് നല്ലപോലെ ഒന്ന് തുടച്ചതിന് ശേഷം ക്ലീൻ ചെയ്യണമെങ്കിൽ ക്ലീൻ ചെയ്യാം. അതിനുള്ള ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നാരങ്ങയിലേക്ക് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ടതിന് ശേഷം ആ നാരങ്ങയുടെ തൊണ്ടുമായിട്ട് ഒന്ന് തേച്ച് കഴിയതിന് ശേഷം നല്ല കഴുകി തുടച്ചിട്ട് ഈ എണ്ണ ഇച്ചിരി ആ പൈപ്പിലെല്ലാം തൂത്ത് വെക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ കുളിക്കുമ്പോഴും വെള്ളം എടുക്കുമ്പോഴും ഒന്നും വെള്ളം ആ പൈപ്പിൽ പിടിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ആ പൈപ്പ് പുതിയതുപോലെ ഇരിക്കും കേട്ടോ, ആ ടാപ്പ് പുതിയതുപോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചതിന് ശേഷം ഒരുപാട് വേണ്ട ഒരു തുള്ളി എണ്ണ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് തുടച്ചിട്ടാൽ നല്ല തിളങ്ങിയിരിക്കും. അതുപോലെ തന്നെ ഷവറാണെങ്കിലും നമ്മൾ അങ്ങനെ ഒന്ന് യൂസ് ചെയ്താൽ മാത്രം മതി, വെള്ളം പിടിക്കത്തില്ല. അപ്പോൾ നല്ല വൃത്തിയൊക്കെ ഇരുന്നോളും. അതും കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസെല്ലാം ഈ ചെറിയ ചെറിയ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്ത് വിട്ട് സപ്പോർട്ട് ചെയ്യണേ.
ഈ ഒരു തുള്ളി എണ്ണയിലൂടെ നമ്മുടെ കിച്ചൺ മുതൽ ബാത്റൂം വരെ വെട്ടിത്തിളങ്ങും കേട്ടോ. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വളരെ യൂസ്ഫുള്ളാകും. വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാകുന്ന കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. പുതിയൊരു ചാനലാണ്, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണേ.